എല്ലാവർക്കും നമസ്കാരം. നമ്മളെപ്പോഴും പൊതുവേ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നിയമങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ സാധാരണയായി പറയുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു കാര്യമാണ്, മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ് തീർച്ചയായും, അതോടൊപ്പം തന്നെ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയും. പക്ഷേ എന്താണ് ഇതിൻ്റെ റീസൺ? മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? അങ്ങനെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ പ്രധാനമായും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്? എല്ലാവർക്കും അറിയാം മദ്യം മെമ്മറിയെ കാര്യമായിട്ട് ബാധിക്കുന്നത്. അപ്പം അതുതന്നെയാണ് പ്രധാന കാരണം. അപ്പം ഈ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് ഒരു ഡ്രൈവർക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഡ്രൈവർ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ്. ആ കഴിവിനെ മദ്യം കുറയ്ക്കും. അതായത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കാലതാമസം മദ്യം കുടിക്കുമ്പോൾ ഉണ്ടാകുന്നു. അപ്പം അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത് കാര്യം എന്ന് പറയുന്നത്, മദ്യം ഉപയോഗിക്കുന്ന ആൾക്ക് അമിതമായ ആത്മവിശ്വാസമായിരിക്കും. അമിതമായ ആത്മവിശ്വാസം എപ്പോഴും അപകടം ഉണ്ടാകും. അപ്പോൾ രണ്ടാമത് കാര്യം, ഈ അമിതമായ ആത്മവിശ്വാസം അത് ഏകോപനം കുറയ്ക്കുന്നു. അതായത് നമ്മുടെ കോൺസെൻട്രേഷൻ, അതായത് ഏകോപനം ഉള്ള കാര്യങ്ങളെ കുറയ്ക്കുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അപകടത്തിന് വഴിവെക്കും. അതുപോലെ തന്നെ ചലനങ്ങളുടെ വേഗത, പ്രവൃത്തികളുടെ ഏകോപനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ നമുക്ക് പെട്ടെന്ന് എന്താണോ വിചാരിക്കുന്നത് അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ മദ്യം കഴിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബ്രെയിനിനെ ബാധിക്കും. ഈ ബ്രെയിനാണ് നമ്മുടെ ചിന്തകളും അതുപോലുള്ള അപ്പ് ആൻഡ് ഡൗൺ പൾസിനെ കൊടുക്കുന്നത്. അപ്പം നമ്മുടെ വാഹനം ധരിക്കുമ്പോൾ നമ്മുടെ കൈ ഇളകണം എന്നുള്ള സിഗ്നൽ കിട്ടുന്നത് നമ്മുടെ തലച്ചോറിലാണ്. അപ്പം അതിനെ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ ആ സ്പീഡ്, അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാനുള്ള സ്പീഡിനെ ബാധിക്കുന്നു. അപ്പോൾ അത് അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഏകോപനങ്ങളാണ് ഡ്രൈവിംഗിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രതികരണ സമയം കുറയുന്നു. അപ്പോൾ പ്രതികരിക്കാനുള്ള സമയം കുറയുമ്പോൾ തീർച്ചയായും അതൊരു വലിയൊരു അപകടത്തിലേക്ക് പോകാൻ വഴിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ മസ്തിഷ്കത്തിന്റെ പ്രതികരണ സമയം മന്ദഗതിയിലാവുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്, നമ്മുടെ പ്രതികരണ സ്പീഡ് കുറയാനുള്ള കാരണം. അതുപോലെ തന്നെ മദ്യം കുടിക്കുമ്പോൾ ഇങ്ങനെയുള്ള റിസ്ക് എടുക്കാനുള്ള ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നു. ആക്ച്വലി നമ്മുടെ ഇത് സ്ലോ ഡൗൺ ആവുകയും റിസ്ക് എടുക്കാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ അപകടത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് മദ്യപിച്ച് വാഹനം ഓടിക്കരുത്, മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ അപകടം ഉണ്ടാവും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും എല്ലാവരും ശ്രദ്ധിക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുക. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന നിയമങ്ങൾ പാലിക്കാനും അതോടൊപ്പം തന്നെ റോഡ് സൈൻസും മറ്റും പാലിക്കാനും നിങ്ങൾ തയ്യാറാവുക. അങ്ങനെയായാൽ നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമായിരിക്കാം അത്. നമ്മൾ അപകടങ്ങൾ കുറയ്ക്കുമ്പോൾ ഒരുപാട് ജീവനുകൾ, ഒരുപാട് ജീവിതങ്ങൾ റോഡിൽ രക്ഷപ്പെടുന്നു. അത് ഓർക്കുക, വാഹനം ഓടിക്കുക, സേഫ്റ്റി. താങ്ക് യു.